കൺസ്ട്രക്ഷൻ. ഓക്കെ, ഒരു ത്രീ ഫേസ് സിൻക്രണസ് മെഷീന് രണ്ട് പാർട്സ് ആണുള്ളത്. ഒരു ത്രീ ഫേസ് സിൻക്രണസ് മെഷീന്, ജനറേറ്റർ ആണെങ്കിലും മോട്ടർ ആണെങ്കിലും ഒരു ത്രീ ഫേസ് സിൻക്രണസ് മെഷീന് രണ്ട് പാർട്ട് ആയിരിക്കും ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് സ്റ്റേറ്റർ. ഇവിടെ സ്റ്റേറ്റർ ആയിട്ട് നമ്മൾ എന്താ എടുക്കുന്നത്? ആർമേച്ചർ ആണ് നമ്മളുടെ ഇവിടെ സ്റ്റേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. സ്റ്റേറ്ററും രണ്ടെന്ന് പറയുന്നത് എന്താണ്? റോട്ടറും, റോട്ടർ അല്ലെങ്കിൽ ഫീൽഡ്, അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ്. ഓക്കെ, ഇരിക്കട്ടെ, ആണല്ലോ. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റേറ്ററിന്റെ, അതായത് നമ്മളുടെ സിൻക്രണസ് മെഷീനിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്ററിന്റെ ഒരു ഫിഗറാണ്. അതായത് ഇതാണ് നമ്മുടെ സ്റ്റേറ്റർ ഫ്രെയിം, അത് സ്റ്റേറ്റർ കോർ ആണ്. ഇതിനകത്താണ് നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്സ് അല്ലെങ്കിൽ ആർമേച്ചർ കണ്ടക്ടേഴ്സ് വെക്കുന്നത്. ഇതാണ് നമ്മുടെ ആർമേച്ചറിന്റെ അത് വെക്കാനുള്ള സ്ലോട്ടുകളും. അതായത് ഈ കോർ എന്ന് പറയുന്നത് ഒരു ഹോളോ സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് മേഡ് ഓഫ് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ്. അതായത് ഇത് അറൗണ്ട് ഒരു 0.35 mm to 0.65 mm തിക്നെസ്സിൽ തമ്മിൽ തമ്മിൽ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷീറ്റ് ഓഫ് ലാമിനേഷൻസ് ആണ് നമ്മളുടെ ഈ കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സിങ്കണസ് മെഷീൻസിനും ഇൻഡക്ഷൻ മെഷീൻസിനും സിമിലർ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്ററിലെ ഫസ്റ്റ് പോയിന്റ്, സ്റ്റേറ്ററിനെ പറ്റി, കൺസ്ട്രക്ഷനെ പറ്റി എഴുതാൻ ചോദിച്ചാൽ നമുക്ക് എഴുതേണ്ടുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ കോർ. ദ കോർ ഈസ് ഹോളോ സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ്. അതേപോലെ ഇറ്റ് ഇസ് മേഡ് ഓഫ് സ്റ്റീൽ ലാമിനേഷൻസ്. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.35 to 0.65 mm ആണ്. ഓക്കെ, ആൻഡ് ഇൻസുലേറ്റഡ് വിത്ത് ഫ്രം ഈച്ച് അതർ, ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ. ഓക്കെ, ആണല്ലോ. പിന്നെ ഇനി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? കുറെ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉണ്ടല്ലേ. അതിന്റെ ഇന്നർ പെരിഫറിയിൽ കുറച്ച് നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉണ്ട്. എന്തിനാണ്? ടു അക്കോമഡേറ്റ് ഫോർ ദി ആർമേച്ചർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ആർമേച്ചർ വൈൻഡിങ്സ് അല്ലെ. ഇതിനകത്ത് എന്തുണ്ട്? കൺസിസ്റ്റ്സ് ഓഫ് നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻ ദി ഇന്നർ പെരിഫറി ടു അക്കോമഡേറ്റ് ദി ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഓർ ആർമേച്ചർ വൈൻഡിങ്സ്. ആർമേച്ചർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ആർമേച്ചർ വൈൻഡിങ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഓഫ് സ്ലോട്ട്സും എന്തിനുണ്ട്? നമ്മളുടെ സ്റ്റേറ്ററിലുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ ഈ ത്രീ ഫേസ്, ഈ നമ്മുടെ ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ കണക്ട് ചെയ്യാം. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ആവാം, അല്ലെങ്കിൽ ഫുൾ പിച്ച്ഡ്, അല്ലെങ്കിൽ ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്സ് ആവാം. അത് എന്ത് തന്നെ ആയാലും അത് ഈ സ്ലോട്ട്സിനകത്തായിരിക്കും നമ്മൾ വെക്കുന്നത്. ഓക്കെ, അതുപോലെ വൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിളി കണക്ടഡ് ടു ഫോം എ ബാലൻസ്ഡ് ത്രീ ഫേസ് സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ കണക്ടഡ് സർക്യൂട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഡെഫിനറ്റ് നമ്പർ ഓഫ് പോൾസ് ഇല്ല. നമ്മുടെ നമുക്ക് എത്രമാത്രം സ്പീഡ് വേണം എന്നതിനെ വെച്ചിട്ട് ഡെഫിനറ്റ് നമ്പർ ഓഫ് പോൾസിലായിരിക്കും നമ്മൾ നമ്മളുടെ ഇത് വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സ്റ്റേറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു ഇതും കൂടെ എഴുതാം. ഇതിനകത്ത് നമ്മൾ ഉള്ള ആർമേച്ചർ വൈൻഡിങ് അല്ലെങ്കിൽ ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ആർമേച്ചർ വൈൻഡിങ്സ് മേ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബാർ കോൺസെൻട്രേറ്റഡ് കോമ ഫുൾ പിച്ച്ഡ് ഓർ ഷോർട്ട് പിച്ച്ഡ് വിച്ച് ആർ സ്യൂട്ടബിളി കണക്ടഡ് ടു ഫോം എ ബാലൻസ്ഡ് സ്റ്റാർ ഓർ ഡെൽറ്റ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ സ്റ്റേറ്ററിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ സ്റ്റാർ കണക്ഷൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്തത്? അതും ഒരു എ പാർട്ടിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് വൈ സ്റ്റാർ കണക്ഷൻ ഈസ് മോർ അല്ലെങ്കിൽ ഓർ യൂഷ്വലി പ്രിഫേർഡ് ഫോർ സ്റ്റേറ്റർ വൈൻഡിങ്. സ്റ്റാർ കണക്ഷൻ ഇസ് പ്രിഫേർഡ് ഫോർ സ്റ്റേറ്റർ വൈൻഡിങ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? എന്തിനാണ് നമ്മൾ സ്റ്റാർട്ടർ വൈൻഡിങ്ങിൽ സ്റ്റാർ കണക്ഷൻ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് അത് അടുത്ത ഒരു പാർട്ടിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അതിന്റെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സിൻസ് വോൾട്ടേജ് പെർ ഫേസ് ഈസ് ഓൺലി 1/√3 or 58% ഓഫ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദി ലൈൻസ്,
നമുക്ക് വേണ്ടുന്ന എമൗണ്ട് ഓഫ് ഇൻസുലേഷൻസ് ഇൻ ദ സ്ലോട്ട് എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതേപോലെ നമുക്ക് കണ്ടക്ടേഴ്സ് ഓഫ് ലാർജ് ക്രോസ് സെക്ഷൻസ് യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അതായത് നമുക്കറിയാം, നമുക്ക് സ്റ്റാർ കണക്ഷനിൽ അറിയാം, നമുക്ക് ബി പി എച്ച് ഇസ് ഈക്വൽ ടു വി എൽ ബൈ റൂട്ട് 3 ആണെന്ന് അറിയാലോ. സെയിം കാര്യം തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിൻസ് വോൾട്ടേജ് പെർ ഫേസ് ഇസ് ഈക്വൽ ടു 1/√3 ഓർ 58% ഓഫ് ദി വോൾട്ടേജ് ബിറ്റ്വീൻ ദ ലൈൻസ് ഓർ വോൾട്ടേജ് ബിറ്റ്വീൻ ദ ലൈൻസ് the amount of insulation in the slots can be reduced. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതേപോലെ conductors of large cross section can be used. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് പറ്റും, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, നമുക്ക് മോർ ഔട്ട്പുട്ട് പവർ പോസിബിൾ ആയിരിക്കും. ഹെൻസ് മോർ പവർ ഔട്ട്പുട്ട് ഈസ് പോസിബിൾ. ഓക്കെ, ഇതാണ് സ്റ്റാർ കണക്ഷൻ പ്രിഫർ ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനുള്ള സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാല്, നമ്മുടെ സിൻക്രോണസ് ജനറേറ്റർ ലോഡിലായിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഓരോ ഫേസിലും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് ഡിസ്റ്റോർട്ടഡ് ആവാം. ഡിസ്റ്റോർട്ടഡ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ വേവ് ഫോം എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും സിനിസോയിഡൽ ആയിരിക്കത്തില്ല. ആ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് മേ ബി ഡ്യൂ ടു ഒരു തേർഡ് ഹാർമോണിക് വോൾട്ടേജ് കൊണ്ടോ ഫിഫ്ത് ഹാർമോണിക് വോൾട്ടേജ് എന്തെങ്കിലും ഹാർമോണിക് വോൾട്ടേജ് കൊണ്ടായിരിക്കാം ആ ഡിസ്റ്റോർഷൻ വരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റാർ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ തേർഡ് ഹാർമോണിക് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരിക്കലും ലൈൻ വോൾട്ടേജിനകത്ത് കാണത്തില്ല. അതേപോലെ തന്നെ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് എല്ലാ ലോഡ് കണ്ടീഷനിലും സിനിസോയിഡൽ ആയിരിക്കും. പക്ഷെ ഒരു ഡെൽറ്റ കണക്ഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർമോണിക് വോൾട്ടേജ് ക്യാൻസൽ ആവത്തില്ല, പക്ഷേ പിന്നെ എന്ത് സംഭവിക്കും, അത് ആഡ് ചെയ്യും. അപ്പോ അതുപോലെ തന്നെ ഡെൽറ്റ ക്ലോസ്ഡ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തേർഡ് ഹാർമോണിക് സർക്കുലേറ്റിംഗ് കറണ്ട് എന്തുണ്ടാക്കും, I²R ലോസസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് വലിയ ഒരു പോയിന്റ് ആണ്. ഓക്കെ, അതെന്ന് നോക്കാം. അതായത് വെൻ എ സിൻക്രണസ് ജനറേറ്റർ ഈസ് അണ്ടർ ലോഡ്, ലോഡിന്റെ കണ്ടീഷനില് അണ്ടർ ലോഡ് ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് പെർ ഫേസ് ബിക്കംസ് ഡിസ്റ്റോർട്ടഡ്. അത് ഡിസ്റ്റോർട്ടഡ് ആവാൻ ചാൻസ് ഉണ്ട് ലോഡിന്റെ കണ്ടീഷനിൽ. ലോഡ് കണ്ടീഷൻസിൽ നമ്മുടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ആവാം. ആൻഡ് ദ വേവ് ഫോം ഇസ് നോ ലോങ്ങർ സിനിസോയിഡൽ, അത് പിന്നെ എന്തായിരിക്കത്തില്ല, സിനിസോയിഡൽ ആയിരിക്കത്തില്ല. ഓക്കെ, നോ ലോങ്ങർ സിനിസോയിഡൽ. ഇനി എന്തുകൊണ്ടാണ് ഈ ഡിസ്റ്റോർഷൻസ് ഉണ്ടാവുന്നത് എന്ന് പറയാം. ദ ഡിസ്റ്റോർഷൻസ് ഈസ് മെയിൻലി ഡ്യൂ ടു ആൻ അൺഡിസയർഡ് തേർഡ് ഹാർമോണിക് വോൾട്ടേജ് കൊണ്ടായിരിക്കാം ഈ ഡിസ്റ്റോർഷൻസ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, വിത്ത് സ്റ്റാർ കണക്ഷൻ ദ തേർഡ് ഹാർമോണിക് കറണ്ട് ഓർ വോൾട്ടേജ് വിൽ നോട്ട് ബി പ്രസന്റ് ഇൻ ദി ലൈൻ, അല്ലെ. ലൈൻ വോൾട്ടേജിൽ എന്ത് കാണത്തില്ല, ഈ തേർഡ് ഹാർമോണിക്സ് കാണത്തില്ല. ആൻഡ് ഹെൻസ് ദി ലൈൻ വോൾട്ടേജ് റിമെയിൻസ് സിനിസോയിഡൽ. ലൈൻ വോൾട്ടേജ് റിമെയിൻസ് സിനിസോയിഡൽ അണ്ടർ ഓൾ ലോഡഡ് കണ്ടീഷൻസ്. ഏത് ലോഡഡ് കണ്ടീഷൻസിലാണെങ്കിലും അതെന്ന് പറയുന്നത് സിനിസോയിഡൽ തന്നെ ആയിരിക്കും, അല്ലേ. ഇനി ബട്ട് വെൻ എ ഡെൽറ്റ കണക്ഷൻ ഈസ് യൂസ്ഡ്, നമ്മളൊരു ഡെൽറ്റ കണക്ഷൻ യൂസ് ചെയ്താൽ, the ഹാർമോണിക് വോൾട്ടേജ് ഡു നോട്ട്
ക്യാൻസൽ ബട്ട് എന്ത് സംഭവിക്കും ആഡ് ചെയ്യും അല്ലെ ബട്ട് ആഡ് അപ്പ് സിൻസ് ദി ഡെൽറ്റ ഈസ് ക്ലോസ്ഡ് ഡെൽറ്റ എപ്പോഴും ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ദേ പ്രൊഡ്യൂസ് തേർഡ് ഹാർമോണിക് സർക്കുലേറ്റിംഗ് വോൾട്ടേജ് സർക്കുലേറ്റിംഗ് കറണ്ട് വിച്ച് ഇൻക്രീസസ് എന്ത് ലോസ് ഇൻക്രീസ് ചെയ്യുന്നത് ഐ സ്ക്വയർ ആർ ലോസസ് ഓക്കെ അപ്പൊ ഇത്രയും റീസൺസ് കൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ യൂഷ്വലി സ്റ്റാർ കണക്ഷൻ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സ്റ്റേറ്ററിനെ പറ്റിയിട്ട് അതായത് സിൻക്രണസ് മെഷീൻസിന്റെ സ്റ്റേറ്ററിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഇനി നമുക്ക് റോട്ടർ കൺസ്ട്രക്ഷനിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ റോട്ടർ കൺസ്ട്രക്ഷൻ ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് റോട്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ റോട്ടർ എന്ന് പറയുന്നത് എന്താണ് ക്യാരി ചെയ്യുന്നത് ഫീൽഡ് വൈൻഡിങ് ആണ് ക്യാരി ചെയ്യുന്നത് അല്ലെ വിച്ച് ഇസ് സപ്ലൈഡ് വിത്ത് ഡി സി ത്രൂ ടു സ്ലിപ്പ് റിംഗ്സ് രണ്ട് സ്ലിപ്പ് റിംഗ്സ് വഴി ആണ് നമുക്ക് നമ്മുടെ റോഡ് ഫീൽഡ് വൈൻഡിങ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ റോട്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും ഇറ്റ് ക്യാരീസ് ഫീൽഡ് വൈൻഡിങ് വിച്ച് ഇസ് സപ്ലൈഡ് വിത്ത് ഡി സി ത്രൂ ടു സ്ലിപ്പ് റിംഗ്സ് രണ്ട് സ്ലിപ്പ് റിംഗ്സ് വഴി ഡി സി കണക്ഷൻ സപ്ലൈ കൊടുത്തിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന ഫീൽഡ് വൈൻഡിങ് ആണ് എന്ത് ക്യാരി ചെയ്യുന്നത് റോട്ടർ വൈൻഡിങ് ക്യാരി ചെയ്യുന്നത് ഇനി നമ്മളുടെ റോട്ടർ കൺസ്ട്രക്ഷൻ തന്നെ രണ്ട് ടൈപ്പ് കൺസ്ട്രക്ഷൻ ഉണ്ട് ഒന്നെന്ന് പറയുന്നത് സാരിൻ പോൾ ടൈപ്പ് കൺസ്ട്രക്ഷൻ ഉണ്ട് രണ്ടെന്ന് പറയുന്നത് എന്താണ് സിലിണ്ട്രിക്കൽ റോട്ടർ ടൈപ്പ് കൺസ്ട്രക്ഷൻ ഉണ്ട് സാരിൻ പോൾ ടൈപ്പ് കൺസ്ട്രക്ഷൻ ഉണ്ട് സിലിണ്ട്രിക്കൽ റോട്ടർ ടൈപ്പ് കൺസ്ട്രക്ഷൻസും ഉണ്ട് അല്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സാലിൻ പോൾ ടൈപ്പ് റോട്ടർ എന്ന് പറയുന്നത് സാലിൻ പോൾ ടൈപ്പ് റോട്ടർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന സിൻക്രണസ് മെഷീൻസ് ആണ് നമ്മുടെ സാലിൻ പോൾ ടൈപ്പ് റോട്ടർ അല്ലെങ്കിൽ സാലിൻ പോൾ ടൈപ്പ് സിൻക്രണസ് മെഷീൻസ് എന്ന് പറയുന്നത് ഇനി അതേ സമയത്ത് നമ്മളുടെ തെർമൽ പവർ പ്ലാന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന സിൻക്രണസ് മെഷീൻ ആണ് എന്ത് സിലിണ്ട്രിക്കൽ റോട്ടർ ടൈപ്പ് മെഷീൻസ് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഈ അകത്തുള്ള നമ്മുടെ ഈ പോൾസിന്റെ വ്യൂ ആണ് നമ്മൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് അല്ലെ അതായത് ഇതിന്റെ സ്റ്റേറ്റർ നമ്മൾ സ്റ്റേറ്ററിന്റെ ഫ്രെയിം കഴിഞ്ഞു പറഞ്ഞിട്ട് ഇനി ശേഷം നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഈ അകത്തുള്ള പോളിന്റെ കൺസ്ട്രക്ഷൻ ആണ് അല്ലേ ഇത് ഈ നമ്മളുടെ ഇവിടെ കാണിച്ചിരിക്കുന്നത് പറയുന്നത് സാലിയന്റ് പോളിന്റെ ആണ് നമ്മൾ ഈ പുറത്തോട്ട് എടുത്ത് വെച്ച് കാണിച്ചിരിക്കുന്നത് ഓൾട്ടർനേറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഉണ്ടാവും അതിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഫീൽഡ് വൈൻഡിങ്ങും അടുത്തതിനകത്ത് ഡാംബർ ബാർസും ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നത് അല്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെ സാലിൻ പോളിന്റെ റോട്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അടുത്ത എന്താണ് സിലിണ്ട്രിക്കൽ റോട്ടറിന്റെ കറക്റ്റ് സിലിണ്ടറിന്റെ ഷേപ്പിൽ തന്നെ ഇരിക്കുകയാണ് സിലിണ്ടർ അതുകൊണ്ടാണ് അതിന് സിലിണ്ട്രിക്കൽ റോട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട് സ്ലോട്ടുകളുണ്ട് അല്ലെ എന്ത് കാണാൻ നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലോട്ടുകളുണ്ട് അതേപോലെ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും ഓരോരോ ടീത്തുകൾ എന്നാ പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടീത്ത് എന്ന് പറയുന്നത് അതേപോലെ ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫീൽഡ് വൈൻഡിങ് വെക്കുന്നത് ഇതിനകത്ത് എന്തുണ്ട് സ്ലിപ്പ് റിംഗ്സ് ഉണ്ട് അപ്പൊ സ്ലിപ്പ് റിംഗ്സ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ നോൺ സാലിയന്റ് പോൾ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ റോട്ടർ ടൈപ്പ് സിൻക്രണസ് മെഷീൻസിനകത്ത് മാത്രം ഉള്ളതാണ് കേട്ടോ സ്ലിപ്പ് റിംഗ്സ് മറ്റേനില്ല അപ്പോൾ ഈ സിലിണ്ട്രിക്കൽ റോട്ടറിനെ നമ്മൾ എന്തെന്നും പറയും നോൺ സാലിയന്റ് പോൾ എന്നും പറയും നോൺ സാലിയന്റ് പോൾ ടൈപ്പ് റോട്ടർ കൺസ്ട്രക്ഷൻ എന്നും പറയും അപ്പോൾ ഇതാണ് നമ്മുടെ റോട്ടറിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്